നമസ്കാരം മുതിർന്ന അഭിഭാഷകനും ധനാട്ട്യനുമായ മോത്തിലാൽ നെഹ്റുവിൻ്റെ ഏക മകനായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കൊട്ടാര സദൃശ്യമായ ആനന്ദഭവനിൽ പരിചാരകന്മാരുടെ നടുവിൽ എല്ലാ തരം സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് വിദേശികളായ ട്യൂട്ടർമാർ പഠിപ്പിക്കുവാനും വരുന്ന ഒരു രീതിയിലായിരുന്നു മോത്തിലാൽ നെഹ്റു തൻ്റെ മകനെ വളർത്തിയെടുത്തത് ഭാരതീയ മൂല്യങ്ങളുടെയും വിദേശ ഈ ഒരു സമന്വയമായിരുന്നു ആ പിതാവും മകന് നൽകിയിരുന്നതെന്നും വേണമെങ്കിൽ പറയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ ഒരിക്കൽ പിതാവായ മോത്തിലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ വില കൂടിയ രണ്ട് ഫൗണ്ടൻ പേനകൾ കണ്ടപ്പോൾ അതിൽ ഒന്ന് കുട്ടിയായ ജവഹർലാൽ നെഹ്റു എടുക്കുകയാണ് അതായത് പിതാവിന് രണ്ട് പേനകൾ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ തനിക്ക് അതിൽ ഒന്നെടുക്കാമല്ലോ എന്ന ഒരു യുക്തിയാണ് ബാലനായ ജവഹറിനെ അതിലേക്ക് നയിച്ചത് എന്തായാലും കൊള്ളാം തൻ്റെ ഒരു വില കൂടിയ പേന കാണാനില്ല എന്നറിഞ്ഞതോടെ മോത്തിലാൽ നെഹ്റു ആകെ കോപിഷ്ടനായി പരിചാരകർ വീടു മുഴുവൻ അരിച്ചുപിറുക്കി അവസാനം മകനായ ജവഹറിൻ്റെ പഠന സാമഗ്രികളുടെ ഇടയിൽ നിന്നും ഈ പേന കണ്ടെടുത്തതോടെ മോത്തിലാലിന് കോപം ഇരട്ടിച്ചു ജവഹറിന് തൻ്റെ പിതാവിനോട് ഈ സത്യം ഏറ്റുപറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പിതാവിൻ്റെ മുഖത്തെ കോപം കണ്ടപ്പോൾ അതിനുള്ള ധൈര്യം ഇല്ലാതായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് മോത്തിലാൽ നെഹ്റു ആകട്ടെ തൻ്റെ മകനെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയാണ് പ്രഹരമെല്ലാം കഴിഞ്ഞപ്പോൾ ജവഹറിൻ്റെ അമ്മയായ സ്വരൂപ് റാണിക്ക് ഏക മകൻ്റെ ശരീരം തൈലങ്ങളിട്ട് പുരട്ടേണ്ടി വന്നു വീണ്ടും ഒന്നു അവനെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജവഹറിൻ്റെ ജീവിതത്തിലെ ബാല്യകാലത്തുണ്ടായ ഈ സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ശിക്ഷണ രീതിയോട് നമുക്ക് പിന്തുണ ഉണ്ടായിട്ടൊന്നുമല്ല മറിച്ച് ബാല്യത്തിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടത്ര തിരുത്തലുകൾ നടത്തുകയും വേണ്ടത്ര മൂല്യങ്ങൾ പകർന്നു പകർന്നുകൊടുക്കുകയും ചെയ്താൽ മാത്രമേ അവർ നാളത്തെ രാജ്യത്തിൻ്റെ സമ്പത്തായി മാറുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കാരണം ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ സമ്പത്ത് എന്ന് അദ്ദേഹം കൂടെ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കാറുമുണ്ടായിരുന്നു ബാല്യത്തിൽ തന്നെ ലഭിച്ച മികച്ച മൂല്യബോധവും വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ തന്നെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട് പങ്കുവഹിച്ചത് അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കിയ പല പദ്ധതികളും ലോകോത്തര നിലവാരത്തിൽ അദ്ദേഹം സ്ഥാപിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതോടൊപ്പം പഞ്ചവത്സര പദ്ധതികളുമൊക്കെ ഈ നമ്മുടെ രാജ്യത്തെ എത്രയേറെ മുൻപോട്ട് കൊണ്ടുപോയി എന്ന് നമുക്കെല്ലാവർക്കും ഏറെക്കുറെ മനഃപ്പാഠം തന്നെയാണ് മതേതരത്വം ഉറപ്പാക്കുവാൻ വേണ്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് എഴുതി ചേർത്തത് ജവഹർലാൽ നെഹ്റു തന്നെയാണെന്ന് നമ്മൾ എത്ര പേർക്കറിയാമായിരിക്കും അതുപോലെ തന്നെ മതത്തിൻ്റെയും സാമൂഹിക അനാചാരങ്ങളുടെയും ചട്ടക്കൂടിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുൻപോട്ട് കുതിക്കണമെന്നും ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തണമെന്നും സ്വപ്നം കണ്ട ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി വെളുത്ത പ്രതലത്തിൽ കറുത്ത മഷികൊണ്ട് ഒരു തൊപ്പിയും നീണ്ട മൂക്കും നെഹ്റു ജാക്കറ്റും അതിൻ്റെ നെഞ്ചിൽ ഒരു പനിനീർ പൂവും വരച്ചു ചേർത്താൽ നമ്മുടെ ചാച്ചാജി പുനർജനിക്കുകയായി ഏത് രംഗത്തും ലോകം തേടുന്നത് മാതൃകകളെയാണ് താൻ കൈവച്ച കർമ്മ മണ്ഡലങ്ങളിലെല്ലാം രാഷ്ട്ര എന്ന നിലയിൽ രാഷ്ട്രനേതാവെന്ന നിലയിൽ വാഗ്മി എന്ന നിലയിൽ അഭിഭാഷകൻ എന്ന നിലയിലൊക്കെ അദ്ദേഹം അതായിരുന്നു അതായത് ജവഹർലാൽ നെഹ്റു ഒരു ശ്രേഷ്ഠ മാതൃക തന്നെയായിരുന്നു പ്രതിബദ്ധതയും കഠിനാധ്വാനവും ദീർഘവീക്ഷണവും ഉണ്ടെങ്കിൽ ഒരു നേതാവിന് മാർഗതാരമാകാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ അതും ജവഹർലാൽ നെഹ്റു തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ കാണിച്ചു തന്നു നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളായ പനിനീർപ്പൂക്കളെയും കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച ആ മഹാപ്രതിഭാശാലിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നമുക്ക് രാജ്യമൊട്ടാകെ പ്രണാമം അർപ്പിക്കാം എല്ലാവർക്കും ശിശുദിനാശംസകൾ You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.